അനുഭവത്തോടെ അയ്യപ്പാൻ ദൈവം നൽകിയ കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാന് ഒരു മാസം ദിവസമായിരുന്ന സമയത്ത് ദൈവസഭയ കുടുംബത്തിന് അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത എൻ്റെ സഹ ശുശ്രൂഷകന്മാർ, പല വിശ്വാസികൾ നമ്മുടെ ഇട മീറ്റിങ്ങിലൊക്കെ വളരെ ശുശ്രൂഷിപ്പാനിടയായി, അവരോടുള്ള ഹൃദയംഗമായ നന്ദി ഈ തരത്തിൽ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഭയ കുടുംബത്തിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ ആരാധിച്ച നമ്മുടെ പ്രിയ അയൽവിച്ചൻ ആൻഡ് ഫാമിലി, ബിജുഷാമൽ ആൻഡ് ഫാമിലി, ഈ രണ്ട് കുടുംബവും ദൈവസഭയുള്ള എല്ലാ കുടുംബങ്ങളെയും വ്യക്തിപരമായിട്ട് അമീൻ അന്വേഷിച്ചു എന്ന് പറയണം എന്ന് എന്നോട് പറഞ്ഞു. ആ വിഷയം ഞാനിവിടെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടായിരുന്നു. വിശ്വാസ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച സമയത്ത് എല്ലാവരും കേട്ട് കാണത്തിലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് അതുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സഹോദരങ്ങൾ മൂന്ന് പേരാണ്. ഒരാള് എന്റെ മൂത്ത സഹോദരൻ, എനിക്ക് ഇടയിലെ സിസ്റ്റർ, ഞങ്ങൾ മൂന്ന് പേർ. ഞങ്ങൾ മൂന്ന് പേരെയും നോക്കിക്കൊണ്ട് ഞങ്ങളുടെ മാവി എന്റെ ഫാദറിന്റെ പെങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച സമയത്ത് ഇപ്രകാരം പറയാനിടയായി. അപ്പോ ഒരാൾ ജർമ്മനിക്ക് പോകും, ഒരാൾ അമേരിക്കയ്ക്ക് പോകും, ഒരാൾ ഗൾഫിന് പോകും. നല്ല അർത്ഥത്തോടുകൂടിയല്ല പറഞ്ഞത്, കളിയാക്കിയാണ് പറഞ്ഞത്, നിന്ദിച്ചാണ് പറഞ്ഞത്. പക്ഷേ ആ നിന്ന വാക്കുകളെ തമ്പുരാൻ അവിടെ ആശാരിപദേശി അമേരിക്കൻ മണ്ണിൽ കാലി വെക്കുന്ന സമയത്ത് ബൈബിൾ എടുത്ത് തല വെച്ചു എന്ന് പറഞ്ഞ പോലെ ബൈബിൾ എടുത്ത് തലയൊന്നും വെച്ചില്ലെങ്കിലും എന്റെ മനസ്സുകൊണ്ട് ആ നിന്ന വാക്കുകളുടെ നിവർത്തീകരണത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞത് താല്പര്യം അതൊന്നുകൂടെ ഞാൻ ഊട്ടി ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ നീതിയോടുകൂടി നിന്നു എന്ന കാരണത്താൽ, സത്യത്തിന്റെ പാതയിൽ പിന്തുടരുന്നു എന്ന കാരണത്താൽ, ഏത് വാക്കുകളാണോ നമ്മെ നിന്ദിക്കുന്നത് ആ നിന്ന വാക്കുകളെ തമ്പുരാൻ ആമേൻ മുദ്രയിട്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനുഭവം പറയുന്നത് എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് നിങ്ങളുടെ സ്വന്തം കണ്ണാലെ കണ്ടത് ദൈവത്തെ അത് അങ്ങനെ തന്നെ വെളിപ്പെടുവാനിടയാകും. പല നിലകളിൽ അവിടെ ചെന്ന് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മളൊരു വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലാത്ത വ്യക്തി അവിടെ ചെന്ന് എങ്ങനെയൊക്കെ ആയിരിക്കണമൊക്കെ ഒത്തിരി ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന സകലത്തും ഭംഗിയായിട്ട് നടക്കുവാനിടയായിരുന്നു. എനിക്കത് എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്ന എന്റെ സ്വന്തം സഹോദരങ്ങൾ, സഹോദരന്മാർ, മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് അതിനൊക്കെ കാരണമായി തീരുമാനങ്ങളായിട്ടുള്ളത്. ദൈവത്തിന്റെ കരുണയാലും കൃപയാലും അയച്ച ഇടങ്ങളിലൊക്കെയും ദൈവനാമത്തെ ഉയർത്തി കാണിക്കുവാൻ മുഖം നോക്കാതെ ദൈവം പങ്കുവെപ്പാനൊക്കെ ദൈവത്തെ സഹായിക്കാനിടയായി. അത് ദൈവത്തിന്റെ മഹാകരുണയാൽ ഒന്ന് മാത്രമാകുന്നു. ദൈവം നമ്മൾ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വന്തം ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, അവരെ വസ്തുവിൽ അയച്ചാന്റെ കുഞ്ഞുങ്ങളായാലും ബിരുഷമ്മേലിന്റെ കുഞ്ഞുങ്ങളായാലും ആ ചെന്ന സഭയ്ക്കകത്ത് അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. ആത്മീയ ശുശ്രൂഷകൾക്കൊക്കെ അവരൊരു പങ്കാളിത്തം പുലർത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷപൂർണമായ ഇടയായിരുന്നു. അവരെല്ലാ മേഖലകളിലും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം ദൈവസമയ കുടുംബത്തിലെ എല്ലാവരെയും ഇനി ആത്മാവിക്ഷോഭപ്പെട്ടിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നാം ശുഭമായും സുഖമായി ഇരിക്കുവാൻ ദൈവമോട് കൃപ ധാരാളമായിട്ട് പകരുമാറാകട്ടെ. നാം ആരെയും വിധിച്ചു തള്ളാതെ സ്വന്തം ഒരു സമയത്ത് ദൈവം ആ വിധിയൊക്കെ മാറ്റി മറിക്കുവാനിടയാകും. ഹല്ലേലൂയ. നെവർ ജഡ്ജ് എനിവൺ എൽസ്, ജസ്റ്റ് ബ്ലെസ് വിത്ത് എ സിൻസിയർ ഹാർട്ട്, ദൻ യു ആർ ഡിസേർവിംഗ് ടു ബി ബ്ലെസ്ഡ്. ആമേൻ. വൺസ് അഗൈൻ, നെവർ ജഡ്ജ് എനിവൺ എൽസ്, ജസ്റ്റ് ബ്ലെസ് വിത്ത് അവർ സിൻസിയർ ഹാർട്ട്, ദൻ യു ആർ ഡിസേർവിംഗ് ടു ബി ഫുൾഫിൽഡ്. ഹല്ലേലൂയ. നാം ആരും വിധിക്കരുത്, ആത്മാർത്ഥമായ മനസ്സിൽ അവരെ അനുഗ്രഹിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ അഭിലാഷത്തെ യഹോവ പൂർത്തീകരിപ്പാറുകയാണ്. നമ്മൾ ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞിട്ടേ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ദിവസങ്ങളൊക്കെ
ഇവിടെ ഈ വാട്സാപ്പിലൂടെ വളരെയധികം ഷെയർ ചെയ്യപ്പെട്ടതായ ഒരു ക്ലിപ്പാണ്. അതിങ്ങനെയാണ് സ്വതം മോർദക്കായി ഒരു സമയത്ത് ഒരു ഗേറ്റ് കീപ്പർ ആയിരുന്നു. ആ സമയത്ത് അയ്യോ ഈ മനുഷ്യൻ എന്താ ഗേറ്റ് കീപ്പർ ആയി തുടരുന്നതാണ്. എന്നാൽ പിന്നീട് അനദർ സീസൺ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കുവാനിടയായി. അത് ഉന്നതത്തിലേക്കായിരുന്നു. ഒരു സമയത്ത് ദേവിഡ് ഒരു ഷെപ്പേർഡ് ആയിരുന്നു. ആ സീസണെ നോക്കിക്കൊണ്ട് പലരും ഇവരെന്തും ഷെപ്പേർഡ് ആകും എന്ന ചിന്തിച്ചത്. പക്ഷേ ദേർ ഈസ് അനദർ കമിങ് സീസൺ. ആമേൻ. വേറൊരു സീസൺ ദൈവം അവരു വേണ്ടി ഒരുക്കി വെച്ചു. അത് ആരാണോ ഒരു രാജാവായിട്ട് ഒരു സമയത്ത് ലൂത്തിലെ കാലമറക്കുന്ന ഒരു സ്ത്രീയായിട്ട് കണ്ടുവെങ്കിൽ അടുത്ത സീസൺ ആമേൻ ഉടമയാക്കി ആ വയലിന്റെ ആമേൻ ഉടമയാക്കി മാറ്റുവാനായി. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സീസണെ നോക്കിക്കൊണ്ട് ആരും ജഡ്ജ് ചെയ്യരുത്. Hallelujah. Our God is going to change our season. നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റി വരുത്തുവാനെ എത്ര ദൈവം മാറ്റിയുള്ള വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ ആ കണ്ണു ഉയർത്തി സ്വർഗത്തിലേക്ക്. വസ്തുത ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത വേദമാണ് ഞാൻ മാറ്റിവിടുകയാണ്. കാരണം സോദരം കലാദാസിനെ പറഞ്ഞു പ്രസംഗിച്ചുകൊണ്ടപ്പോൾ സഭയ്ക്കകത്ത് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് ആമേൻ ഞാൻ ആ വിഷയം മാറ്റിവെച്ചിട്ട് എന്റെ ഹൃദയത്തിനകത്ത് ഇതിനോട് ചേർന്ന് ഒരു മെസ്സേജ് തന്നെ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ല. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവാണ് മെസ്സേജിനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വഴി ആയിരിക്കും. ഹല്ലേലൂയ. ഈ സംഗീതത്തിനകത്തൊരു വാക്യം എന്നെ വല്ലാതെ ആകർഷിപ്പിക്കാനിടയായി തോന്നുന്നു. നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക. ആമേൻ. നിന്റെ ഭാരം. ഹല്ലേലൂയ. എനിക്കറിയ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി ദൈവാത്മാവ് ദർശിച്ചു. ആമേൻ. ആ ഭാരത്തിന്റെ നടുവിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവത്തിൽ പ്രത്യാശ്രയിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. കഥാകഥാസൻ പ്രസംഗിച്ച യായിറോസ് എന്ന വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ കഥാകഥാസൻ ശക്തമായിട്ട് ആ ദൂത് പറയുവാനായിട്ടിടയായിരുന്നു. അതിനോട് ചേർന്ന് ആമേൻ ഇന്ന് പകലിൽ പരിമിതമായ ഭാരത്തോടെ പ്രയാസത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തികളുടെ ആത്മീയ വിടുതലിനത് കാലമായി ഭവിക്കേണ്ടതിനായി ദൈവാത്മ പ്രേരിതനായി അതിന് ചിലത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും യായിറോസിനെ നന്നായിട്ട് അറിയാം. തന്റെ ജീവിതത്തിലെ ക്രൈസിസ് എന്തായിരുന്നു എന്നും തന്റെ ജീവിതത്തിലെ പ്രയാസം എന്തായിരുന്നു എന്നും നമുക്കറിയാം. താനൊരു പള്ളി പ്രമാണിയായിരുന്നു എന്ന് നമ്മള് വായിക്കുന്നു. കഥാദാസ പറഞ്ഞതുപോലെ സമവീക്ഷണ സുവിശേഷത്തിനകത്ത് യായിറോസിന്റെ പ്രശ്നങ്ങളെ അവൻ അല്പസ്വല്പ വ്യത്യാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ യായിറോസ് ഒരു സമയത്ത് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ഒരു വലിയ ഗൂഢാലോചന നടത്തിയവരിൽ ഒരാളായിരുന്നു. ആരെന്ന് പറയുന്നത്? യായിറോസ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യായിറോസ് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയവരിൽ ഒരുവനായിരുന്നു എന്നൊരു തെളിവുണ്ട്. മർക്കോസിന്റെ സുവിശേഷ മൂന്നാം അധ്യായം അതിന്റെ ഒന്ന് മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ശബത്തിൽ പള്ളിയിൽ ചെന്ന് കുരുടനായ സോറി കൈ വരണ്ട ഒരു മനുഷ്യനെ എതിവരടിയായി സൗഖ്യമാക്കുവാനായിട്ടിടയായി തോന്നുന്നു. ഈ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ ഉള്ളവർക്ക് എതിവരടിയായില്ല, അവൻ അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടുവാനായിട്ടിടയായില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മള് ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉടനെ പരീക്ഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. യേശു ഒരു നല്ല കാര്യമാണ് ചെയ്യുവാനിടയായത്. ഈ നല്ല കാര്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും ഒക്കെ ഗൂഢാലോചന നടത്തി അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്
വളരെ പരിശ്രമം നടത്തി. യായിറോസിന്റെ പേര് അവിടെ ഇല്ല എങ്കിലും ഒരു കാര്യം സത്യമാണ്, പള്ളി പ്രമാണിയെ കൂടാതെ ഒരിക്കലും എന്ത് ചെയ്യുവാൻ കഴിയത്തില്ല, യേശുവിനെ ഹാമീൻ പള്ളിയുടെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുപോയി കൊല്ലുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഈ പള്ളി പ്രമാണി ആയിരിക്കുന്ന യായിറോസും യേശുവിനെ കൊല്ലുവാൻ വേണ്ടി പരീശന്മാർ ഹെരോദ്യരുമായി ഗൂഢാലോചന നടത്തുമ്പോൾ അവരിൽ ഒരുവൻ ആരായിരുന്നു? യായിറോസ് ആയിരുന്നു. ഇനി ഒരു ദൂത് പറയാനാണ് ഞാൻ പോകുന്നത്. ആമേൻ. സുവിശേഷ വിരോധികളെ സുവിശേഷ സ്നേഹികളാക്കി മാറ്റുന്നതാണ്, ആമേൻ, സ്വതം ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മള് ആമീൻ പ്രിയ സെൽവരാജ് ബ്രദർ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുവാനിടയായി തോന്നുന്നു. ആമീൻ, പോലീസുകാരെല്ലാം കൂടെ വന്ന് ആമീൻ ആലയം ആലയത്തിനകത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും പുറത്താക്കി ആലയം അടച്ചു എന്ന് പറഞ്ഞൊരു സാക്ഷ്യം നമ്മൾ കേൾക്കുവാനിടയായല്ലേ. ഞാൻ ഇന്ന് പകലിൽ ഒരു കാര്യം പറയാം. ആമീൻ സ്വതം. ഏത് സഭകളെ അടച്ചിട്ടുണ്ടോ, ഏത് സ്ഥലത്തെ വിശുദ്ധന്മാരെ കൊന്നു മുടിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ സുവിശേഷത്തിന് വേണ്ടി ആമീൻ ശക്തമായ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ ഈ സഭ ഒരിക്കലും തകർന്നു പോയിട്ടില്ല. അതിന് ചുക്കാൻ പിടിച്ചവരെ ഒക്കെ സുവിശേഷത പണിയുവാൻ ദൈവ ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയാ. സ്തോത്രം. ആമേൻ. സുവിശേഷത തകർക്കുവാൻ, ആമേൻ, ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വീട് തോറി കയറി ഇറങ്ങിയ ശൗലിനെ സുവിശേഷ രൂപാന്തരപ്പെടുത്തിയപ്പോൾ സഭയെ പണിയുന്നവനായി മാറി. ഓക്കണേ, സഭയെ തകർക്കുന്ന വ്യക്തി ഇപ്പോൾ ആരായി മാറി? ആമേൻ. ബിഫോർ ഹിസ് കൺവേർഷൻ ഹി ഡിസ്ട്രോയ് ഓൾ ദി ചേർച്ചസ്, ബട്ട് നൗ ഹി ബിക്കെയിം ടു കൺസ്ട്രക്ട് ദി ചേർച്ച്. സഭയെ പണിയുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, അടുത്ത് എന്താ അറിയാമോ? വീട് തോറി കയറി ഇറങ്ങി ക്രിസ്തു ശിഷ്യരെ പിടിച്ച് കൊല്ലുവാൻ വേണ്ടി ഈ ഇറങ്ങി തിരിച്ച വ്യക്തി പിന്നീട് വായിക്കുന്നത് വീട് തോറി കയറി ഇറങ്ങി യേശു മാത്രം കർത്താവെന്ന് ഉച്ചസ്തരം പ്രസ്താവിക്കുവാനിടയായി. സുവിശേഷത്തിന്റെ ശക്തി എത്രമാത്രമാണെന്നറിയാമോ? പറഞ്ഞത് അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഗവൺമെന്റുകൾ സുവിശേഷത്തെ തകർക്കുവാൻ നോക്കിയാൽ ആമേൻ ഇത് ശക്തിയോടെ വർദ്ധിച്ചു വരുവാനിടയാകും. അതുകൊണ്ടല്ലേ തെർത്തുല്യൻ ഇപ്രകാരം പറയുവാനിടയായത്, blood of the martyrs became the seed of the church. Blood of the martyrs became the seed of the church. രക്തസാക്ഷികളുടെ രക്തം ആമീൻ സഭയുടെ വിത്തായി മാറുന്നു. ഗ്രഹാംശയസിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും എവിടെയാണോ അഗ്നിക്കിരിയാക്കിയത് അവിടെ അറിയപ്പെടുന്ന സഭയായി മാറി. അവിടെ അറിയപ്പെടുന്ന സുവിശേഷകരെ ദൈവം എഴുന്നേൽപ്പിപ്പാനിടയായി. എവിടെയെല്ലാം പ്രതികൂലങ്ങൾ ശക്തി ആർജിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുവാനിടയായിട്ടുണ്ട്. പള്ളി പ്രമാണിയായി യായിറോസേ ശബത്ത് ദിവസത്തിൽ യേശു ആലയത്തിൽ വന്ന് വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കിയപ്പോൾ ആമേൻ ന്യായപ്രമാണത്തെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കൊന്നുകളയുവാൻ ഹെരോദ്യമായി ഈ ഗൂഢാലോചന നടത്തിയപ്പോൾ തമ്പുരാൻ ഒരു കാര്യം എഴുതി വെപ്പാനിടയായി. ഇന്ന് എതിരാളിയായി പ്രവർത്തിച്ചവനെ ഹാമേൻ ആരെയാണോ ഹാമി കൊല്ലുവാൻ വേണ്ടി ആമീൻ ആമീൻ സ്വതന്ത്രം ഗൂഢാലോ നടത്തി ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ച ഒരു ദൈവമാ. ഹല്ലേലൂയ. ആമേ. ഞാൻ പറഞ്ഞ ദൂതൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തിപ്പിച്ച ദൈവം. അപ്പോസ്തല പ്രവൃത്തികളിൽ സുവിശേഷം പറഞ്ഞ ഹാമേൻ പൗലോസിനെ കാരാഗ്രഹത്തിലേക്ക് ആക്കുമ്പോൾ ആ കാരാഗ്രഹ പ്രമാണികളെല്ലാം ആമേൻ പറയുവാൻ കൊള്ളാത്ത ഭാഷ ഉപയോഗിച്ച് ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട് ജയിലിനകത്തേക്ക് കയറ്റുമ്പോൾ ആമേൻ അവർ ചിന്തിച്ചിട്ടില്ല പ്രാർത്ഥനയിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്.
ആ വ്യക്തികളെല്ലാം കൂടെ പറയുവാനിടയായി തന്നു. കാരാഗ്രഹ പ്രമാണി പറയുവാനിടയായി രക്ഷപ്പെടേണ്ടതിന്. ഓ, ആരാ മുട്ടുമടക്കിയത്? ആരാ മുട്ടുമടക്കിയത്? അങ്ങനെയെങ്കിൽ സുവിശേഷത്തിന് ശക്തിയുണ്ടോ? സുവിശേഷത്തിന് ശക്തിയുണ്ടോ? യെസ്, സുവിശേഷത്തിന് ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ആമേൻ, ആമേൻ. പൗലോസിനെയും ശീലാസിനെയും ആമേൻ കാരാഗ്രഹത്തിലേക്ക് ആമേൻ മേലുപദ്രവം നടത്തി ആമേൻ ജയിലടയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, അതേ വ്യക്തികൾ ഇപ്പോൾ ആരുടെ മുമ്പിൽ മുട്ടുക മടക്കുക? യജമാനനേ, ഞങ്ങള് രക്ഷപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ യേശുവിൻ്റെ ആമേൻ പൗലോസിൻ്റെ അടുക്കൽ വരുവാനിടയായി. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയാം, നിന്നെ ആരെങ്കിലും എതിർക്കുന്നുവെങ്കിൽ, നീ സത്യം തുറഞ്ഞു പറഞ്ഞു എന്ന കാരണത്താൽ ആരെങ്കിലും നിനക്ക് വിരോധിയായിരിക്കുന്നെങ്കിൽ, നീ പാരപ്പെടേണ്ട കാര്യമില്ല. നിന്നെ തള്ളിക്കളഞ്ഞവരെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് മുട്ടുമടക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. പ്രിയ സഹോദരീ, അല്ലെ പ്രിയ സഹോദരാ, ആമേൻ. നീ വിശ്വാസത്തിൽ ആയിരിക്കുന്നു എന്ന കാരണത്താൽ നിന്നെ തള്ളിപ്പറയുന്ന, ആമേൻ, സ്വത്രം, ഹല്ലേലൂയ, നിന്നെ ഓടിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുമടക്കുന്ന ഒരു നാം സേവിക്കുന്നത്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിനകത്ത് ഒരാടെ സാക്ഷി ഞാൻ കൽപ്പനയായി. ആ പ്രിയ സഹോദരി വളരെ ആത്മാർത്ഥതയോടെ ആ വാർഡിൽ വർക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ പ്രിയ സഹോദരി ആമീൻ സ്വദ്രം എങ്ങനെയെങ്കിലും പുകച്ച് ആമീൻ പുറത്താക്കുവാൻ വേണ്ടി ഗൂഢതന്ത്രങ്ങൾ അകത്തു മെനഞ്ഞു. ആമീൻ. എന്നാൽ ഈ സഹോദരി ഇന്ന് പകലിൽ സാക്ഷ്യത്തിലൂടെ കേട്ടതുപോലെ പകരം ചെയ്യുവാൻ കഴിയാതെ, ഹല്ലേലൂയ, പകരം ചെയ്യുവാൻ താല്പര്യപ്പെടാതെ ആമീൻ സ്വര പകരം വീട്ടുന്ന നീതിയുള്ള കോടതിയുടെ മുന്നിൽ മുടങ്കാലം അടക്കിയപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ? ആ വാർഡിൽ നിന്ന് ആ വ്യക്തിയെ ആമീൻ പുറത്താക്കി. ആമീൻ. ഈ സ്ത്രീക്ക് അവിടെ സ്ഥാനം കൊടുക്കുവാനിടയായി. ഞാൻ പറഞ്ഞതിന് താല്പര്യമെന്ന് ചോദിച്ചാൽ, നാം സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നാം തിരിച്ചറിയുവാനിടയാകട്ടെ. യായിറോസേ, നീ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി നീ ഹെരോദ്യവുമായി കൂടാലോചന നടത്താം, പക്ഷേ ആമേൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് നീ ഒരിക്കലും മറക്കരുതേ. ഇന്ന് പകലൊരു ദൂതായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, ഗൂഢാലോചന നടത്തി. സ്തോത്രം. ഗൂഢാലോചന നടത്തിയാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അൺഎക്സ്പെക്റ്റഡ് ആയുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. യൈറോസിന്റെ മകളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഒരു രോഗം വന്നു. നിന്റെ ഇനി ഒരു ശ്രദ്ധിച്ചോണേ, യൈറോസേ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ രോഗം ആമേൻ നിന്നെ തകർക്കുവാനുള്ളതല്ല. നിന്നെ നീ നിന്ദിച്ച, നീ എതിർത്ത വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുവാൻ നിന്റെ ജീവിതത്തിൽ ഇത് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ദൈവിക സന്ദേശം? ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, ആമേൻ, യേശുവിന്റെ അടുക്കലേക്ക് നിന്നെ കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയാ. These struggles and difficulties and problems will cause you to bring very close to Jesus. യേശുവിനെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ. ഞാൻ ഒരു കാര്യം ഓർക്കായിരുന്നു, യൈറോസേ, നിന്റെ മകളുടെ ജീവിതത്തിൽ ഈ രോഗമില്ലായിരുന്നുവെങ്കിൽ നീ എപ്പോഴെങ്കിലും നീ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമായിരുന്നു ചോദിച്ചാൽ, ഇല്ലേ, ഇല്ല.
എന്നാൽ ഈ പ്രതികൂല നിന്റെ ജീവിതത്തിൽ വന്നത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ യേശുവിന്റെ അടുക്കലേക്ക്, ആമേൻ ഹല്ലേലൂയ, നീ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ. ആകയാൽ ഞാൻ ഉൾപ്പെടെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസിസ്, നമ്മുടെ പ്രോബ്ലംസ് നമ്മെ തകർക്കുവാനല്ല, അത് നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുവാൻ. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുവാൻ, ദൈവ വിടുതൽ നിന്റെ മേൽ വരുവാൻ. സോർ സീദോൻ എന്ന ദേശത്തൂടെ യേശു കടന്നു പോകുമ്പോൾ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിൽ മകൾ ഭൂതബാധിതമായി തീർന്നു. എന്തിനു ചോദിച്ചാൽ, ജാതിയ സ്ത്രീയെ നിന്നെ യേശുവിന്റെ അടുക്കളെ കൊണ്ടുവരുവാൻ, ശതാധിപനെ നിന്റെ ദാസൻ രോഗിയായി തീരുവാൻ കാരണം നീ യേശുവിന്റെ അടുക്കളെ കൊണ്ടുവരുവാൻ, യൈറോസേ നീ യേശുവിന്റെ അടുക്കൽ വരുവാൻ, നിന്റെ മകൾ മരിപ്പാറായ രോഗാവസ്ഥയിൽ. അങ്ങനെയെങ്കിൽ crisis always leads us to presence of Jesus. നമ്മുടെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ നമ്മ യേശുവിന്റെ അടുക്കലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറയുവാൻ കഴിയട്ടെ, കർത്താവ് എന്റെ ക്രൈസിസിനായി നന്ദി, എന്റെ പ്രതികൂലത്തിനായി നന്ദി. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കർത്താവ് അത് പറയുവാനായിട്ടിടയായി. ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ പൊസിഷനെ ഞാൻ ഓർത്തില്ല, തൻ്റെ മുമ്പിലായിരിക്കുന്ന വ്യക്തിയുടെ പൊസിഷനെ ഓർത്തു. ഇന്ന് പകൽ ഇവിടുന്ന് ഒരു ദൂത് പറയാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് വാർഡിൻ്റെ ഇൻചാർജ് ആയിരിക്കാം, മാനേജർ ആയിരിക്കാം, ആമീൻ, സ്വന്തം ഹൈ ക്വാളിഫൈഡ് ഉള്ള വ്യക്തി ആയിരിക്കാം, നീ വന്നിരിക്കുമ്പോൾ നിന്റെ പൊസിഷൻ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കല്ലേ, ആമീൻ. നീ ആരാധിക്കുന്ന വ്യക്തിയുടെ പൊസിഷൻ നീ മറന്നു പോകല്ലേ, മറന്നു പോകല്ലേ. ഒരു വാക്കിനാൽ സകലതും ഉള്ള വാക്കിയ നാഥേ, ഹല്ലേലൂയ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, പാപികളെ രക്ഷിക്കുന്ന യേശുവിന്റെ ശക്തിയുടെ മുന്നിൽ ആമേൻ മുട്ടു മടങ്ങുവാൻ തയ്യാറാകണം, ആമേൻ കുമ്പിടുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ആമീൻ, പൊസിഷൻ ഈസ് നോട്ട് മൈ സബ്ജക്ട്, ദ പേഴ്സൺ ഹു ബ്രോട്ട് മീ അപ് ടു ദിസ്, ആമീൻ, അപ് ടു ദിസ് പൊസിഷൻ, ദി ആൻസർ ഓഫ് ഹു ഈസ് മൈ സബ്ജക്ട്. പൊസിഷൻ എൻ്റെ വലിയ പദവിയൊന്നുമല്ല, ആ പദവിയിലേക്ക് കൊണ്ടുവന്ന ആരാണോ ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം. അങ്ങനെയെങ്കിൽ യൈറോസെ, നിനക്ക് വിടുതല ലഭിക്കണോ, നീ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യേശുവിന്റെ പാതിവിടെ മുട്ടുമടങ്ങുവാനിടയാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് മുട്ടുമടങ്ങാമെന്നേ, നമുക്ക് മുട്ടുമടക്കാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് മുട്ടുമടക്കുവാൻ കഴിയട്ടെ. ഞാനൊരു കാര്യം പറയാം, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടങ്ങിയാൽ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. ഓ ഹല്ലേലൂയ. ഒരിക്കലൂടെ ഞാൻ പറയാം, ഒരിക്കലൂടെ ഞാൻ പറയാം, നാം സർവശക്തന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. നെബുക്കനേസർ രാജാവേ, നീ ഞങ്ങൾക്കെതിരെ വിരോധം അഴിച്ചുവിട്ടാൽ ഞങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കും. ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ നിന്നെ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടപ്പിക്കും. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അടിമയായ വ്യക്തിയുടെ മുമ്പിൽ രാജാക്കന്മാർ മുട്ടുമടക്കുന്നത്. അടിമയായ വ്യക്തിയുടെ മുമ്പിൽ രാജാക്കന്മാർ മുട്ടുമടക്കുക എന്നുള്ളത് സംഭവ്യമായ കാര്യമാണോ? അല്ല. പക്ഷെ എവിടെ സംഭവിച്ചു? തെളിവ് പറയാം. പഴയ നിയമത്തിലെ ഒരു യോസെഫ്, ദാനിയൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്, ഇവരൊക്കെ അടിമയായിരുന്നു. ഫറവോൻ യോസെഫിന്റെ മുമ്പിൽ മുട്ടുമടക്കി. നെബുക്കനേസർ രാജാവ് ഈ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കി. കാരണമെന്താ അറിയാമോ? ഇവർ മുട്ടുമടക്കിയതിനു മുമ്പ് ഇവരെല്ലാവരും സർവശക്തന്റെ മുമ്പിൽ മുട്ടുമടക്കി. ഇന്ന് പകലിൽ ഞാൻ ഒരു ആത്മീയ സന്ദേശം കൈമാറ്റം ചെയ്യാം, നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടങ്ങിയാൽ. ദൈവത്തിലേ ഹല്ലേലൂയ, ആമേൻ. ഒരു അടിമയായിരിക്കാം, അടിമയായിരിക്കാം, പക്ഷേ നിന്റെ കഴിവിനെ, നിന്റെ ജ്ഞാനത്തെ, നിന്റെ അറിവിനെ, നിന്റെ കൃപയെ ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ ജ്വലിപ്പിക്കുവാൻ
Glory be to God. Hallelujah. The presence of God will transform your ability. Amen. The presence of God will, amen, transform your grace. Ninde krubey undallo. Ninde kalivini undallo. Hallelujah. Praise the Lord. Muttu madaki enne. Muttu madaki. Praise be the Lord. Sadichu kattone. Hallelujah. ഞാൻ ഇന്നാളൊന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഞാൻ ഈ കത്തോലിക്ക പള്ളി യാക്കോബള്ളിയിൽ നിന്ന് വിശ്വാസി വന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. എന്നാലും ഒന്നുകൂടെ പറയാം, ശവസംസ്കാര ശുശ്രൂഷ സമയത്തെ പറഞ്ഞിട്ടുള്ളതാണ് തോന്നില്ലേ, എങ്കിലും പറഞ്ഞേക്കാം. ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് അച്ഛന് 35 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനും ബൈൽമാൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മസിൽമാൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ബൈക്കെടുത്തുകൊണ്ട് പോയതാ. അന്നേരം ഒരു ആക്സിഡൻറ്റ് പറ്റി ഞങ്ങൾ മരിച്ചുപോയി. അന്നേരം ആ വ്യക്തിയുടെ ഫ്യൂണൽ സർവീസിന് ഡെഡ് ബോഡി ആ കുഴിക്കടുത്ത് വെച്ചിട്ട് പറയാ, ഇതാകുന്നു മനുഷ്യന്റെ സ്ഥിതി എങ്കിൽ ധനവാനെ നിന്റെ ധനത്തിൽ എന്തിനാ പ്രശംസിക്കുന്നത്, ഇതാകുന്നു ബുദ്ധിമാനെ നിന്റെ സ്ഥിതി എങ്കിൽ നീ എന്തിനാ നിന്റെ ബുദ്ധിയിൽ പ്രശംസിക്കുന്നത്, ഇതാകുന്നു മനുഷ്യന്റെ സ്ഥിതി എങ്കിൽ സൗന്ദര്യമാനെ നിന്റെ സൗന്ദര്യത്തിൽ നീ എന്തിനാ പ്രശംസിക്കുന്നത്. അമ്പതിനായിരവും 60,000 ശമ്പളം വാങ്ങിച്ച് ഹാമയും സോദരി ഇപ്പോഴത്തെ ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഹാമയും കറങ്ങി തിരിഞ്ഞ് നടന്ന് വെച്ചി തലമുടിയൊക്കെ ഹാമീൻ പല മോഡലിലൊക്കെ ഇട്ട് ഹാമീൻ അവരറിഞ്ഞില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം നടന്നത്. എന്നിട്ട് ഇപ്പം എന്തായി എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോഴേ നമ്മൾ മുട്ടുമടക്കണമെന്നേ, നമ്മൾ മുട്ടുമടക്കണമെന്നേ. Hallelujah, hallelujah, nammal muttu madakkuvan thayaragatte. Hallelujah. Yairose, ninde palli pramani ennulla position ninde jeevithathil nee yesuvin adikal varumbol nee thalli kalanjilla engil ninde vishayathinagathu parihaaram nenakku labikkilla. Enne vala chindipicha oru karyam, ee palli pramani yesuvinte adikkilekku vannu prashnam വന്നപ്പോൾ എങ്ങനെയായിരുന്നു, മരിപ്പാറായ അവസ്ഥയായിരുന്നു. എന്തുവായിരുന്നു, അബൌട്ട് ടു ഡെത്ത്. എന്നാൽ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ പിന്നെന്താ സംഭവിച്ചേ, ഒരുമിച്ച് വറ ദൈവമക്കളെ, പിന്നെന്താ സംഭവിച്ചേ, അബൌട്ട് ടു ഡെത്ത് എന്തായി മാറി, ഡെത്തായി മാറി. ഇനി ഞാനൊരു കാര്യം പറയാം, നാം യേശുവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൽ മടക്കുമ്പോൾ, പെട്ടെന്ന് നാം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മറുപടി ആയിരിക്കത്തില്ല ലഭിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ളത് ചിലത് സംഭവിക്കും. You got the point what I'm saying? മരിപ്പാറായ അവസ്ഥയോടുകൂടിയാ വന്നേ. ഇനി യൈറോസ് പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ പള്ളിയും പട്ടക്കൂടും ഒക്കെ ഞങ്ങൾ വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കാൻ അറിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ പ്രശ്നമൊക്കെ മാറുമെന്നാ. പക്ഷെ പ്രശ്നം മാറുകയല്ല ചെയ്യുന്നത്, പ്രശ്നം വഷളായി. എന്നാൽ ഇന്ന് പകരം ഞാൻ പറയാം, രോഗിയായി കടന്ന സമയത്ത് കർത്താവ് തൊട്ട് സൗഖ്യം കൊടുക്കുമ്പോൾ ലഭിക്കുന്ന മഹത്വത്തെക്കാൾ ഉപരിയാണ് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ കർത്താവിന് ലഭിക്കുന്ന മഹത്വം. ഒന്ന് എൻജോയ് ചെയ്ത ദിവസങ്ങളിലല്ലോ, മനസ്സിലായോ? യൈറോസേ, നീ വന്നത് മരിപ്പാറായ അവസ്ഥയോടുകൂടിയാ, പക്ഷേ ഹല്ലേലൂയ, മരിപ്പാറായ അവസ്ഥയിൽ കടന്നു വന്നു എങ്കിൽ എനിക്ക് തൊട്ട് സൗഖ്യമാക്കാം, പക്ഷേ അന്നാരം ലഭിക്കുന്ന മഹത്വമല്ല ഞാൻ നിന്റെ കുഞ്ഞ് മരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൽ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രശ്ന സങ്കീർണത, നിന്നോടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ, നിന്നിലൂടെ ദൈവത്തിന് അമാനുഷികമായ ഒരത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തി നിന്റെ കുടുംബത്തിനകത്ത് തന്നെ ദൈവത്തിന് മഹത്വം ലഭിക്കേണ്ടതിന്,
ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. ഒരിക്കലൂടെ ഒരിക്കലൂടെ ഈ ദൂത് ഞാൻ ഇന്ന് പകലിൽ കൈമാറ്റം ചെയ്യുമ്പോൾ ആമേൻ എന്ന് ആമേൻ ഈ സന്ദേശം സ്വീകരിക്കുന്ന വ്യക്തികളിൽ അത് വചനമായി വ്യാപരിക്കുക. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ഈ പ്രശ്നത്തിന് നടുവിൽ എനിക്ക് പൊടുന്നനവ് ലഭിക്കണം മറുപടി. ആമേൻ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആമേൻ ഓരോ ദിവസം കഴിയുന്നതോറും നിന്റെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും നിന്റെ പ്രശ്നം മോശമായിക്കൊണ്ടിരിക്കുന്നു. അത് നിന്നെ തകർക്കുവാനല്ല, അത് നിന്നെ തകർക്കുവാനല്ല, നീ ക്ഷീണിച്ചു പോകല്ലേ. നിന്നിലൂടെ ദൈവത്തിന് പവർത്തി. ആമേ. നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ പള്ളി പ്രമാണികളുടെ ഇടയിൽ ആമേ സ്തോത്ര ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കേണ്ടതിന് വേണ്ടിയാ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഡിലേ is not denial, but it is a display of God's divine power. Hallelujah. Delay is not denial, but it is display for the demonstration of divine power. Hallelujah. Kaladamasam neridunnathu. Amen. Hallelujah. Endrana nariyamo devathine chala albhuda pravartigal. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഞാനിതെടുത്ത് പ്രസംഗിക്കാൻ താല്പര്യപ്പെട്ട കാര്യമൊന്നുമല്ല. ആമേൻ. ഇന്ന് പകലി പറയുന്ന നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ അമാനുഷിക ശക്തി പ്രദർശിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇത് ദൈവത്താല സംഭവിച്ചത്. ആമേൻ. ലോക മനുഷ്യൻ്റെ എല്ലാ പ്രയത്നവും പരാജയപ്പെടുമ്പോൾ, ആമേൻ, ലോക വൈദ്യന്മാരുടെ ആമേൻ എല്ലാ ബുദ്ധിയും പരാജയപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്, ഒരു കരമുണ്ട്. ഇന്ന് അത് പകലിൽ ശക്തമായി വചനം വെളിപ്പെടുകയാ, അത് ശക്തമായി അത് വെളിപ്പെടുകയാ. റിക്കാമാനഗടഗസ്യ അന്തലേരികതൽ പൗടമനാരഗസ്യ യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ഞാനൊരു കാര്യം പറയാം. നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് നീ കേൾക്കുന്ന ന്യൂസ് എന്തായിരിക്കും അറിയാമോ? ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്നാ. ഇനി നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട എന്നാ. എന്നാൽ യേശു പറയുന്നത്, ആമീൻ, ദാസന്റെ വാക്കിന് നീ ചെവി കൊടുക്കല്ലേ. ആമീൻ. നീ ആടപറകിലാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ആ വ്യക്തിയുടെ പുറകിൽ. ആമീൻ. ആ വ്യക്തിക്കായിരിക്കട്ടെ നീ ചെവി ചായിക്കേണ്ടത്. ഇന്ന് പകലിൽ ശക്തമായ ഒരു ദൂത് കൈമാറ്റം ചെയ്യുന്നു. ആമീൻ. നിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നിന്റെ കുടുംബത്തിലുള്ളവർ, അവര് പറയുന്ന സർട്ടിഫിക്കറ്റ് നീ അത് സൂക്ഷിച്ചു വെക്കല്ല. നീ ആരെയാണോ ആമീൻ പിന്തുടർന്നിരിക്കുന്നത്, ആ വ്യക്തിയുടെ വാക്കായിരിക്കട്ടെ നീ കേൾക്കേണ്ടത്. ഗ്ലോറി. ഹല്ലേലൂയ. ലോകത്തിലെ വൈദ്യന്മാർ അവരുടെ അനുഭവം കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും പല ആമേൻ റിപ്പോർട്ടുകൾ നിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് നീ എപ്പോഴും എടുത്ത് ധ്യാനിക്കുവാനുള്ളതല്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ മരണഭയവും ഭീതിയും പരിഭ്രമവും എന്നെ പിടിച്ചിരിക്കുന്നു. ശരിയാ, അത് കാണുമ്പോൾ പരിഭ്രമം പിടിക്കും, അത് കാണുമ്പോൾ ആമീൻ മരണഭീതിയാ. എന്നാൽ ഇന്ന് പകല് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആമീൻ, നിന്റെ ദാസൻ പറഞ്ഞ് നീ കേക്കല്ലേ. ആമേ. നിന്റെ ദാസൻ പറഞ്ഞ് കേക്കല്ലേ. നിന്റെ കുടുംബത്തിലുള്ളവർ പറയുന്നത് കേക്കല്ലേ. ആമേ. ഹല്ലേലൂയ. ആമേ. പ്രാണനെ തന്നവൻ അറിയാ ആമേൻ ആ വ്യക്തിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. പ്രാണനെ തന്നവൻ അറിയാ ആ വ്യക്തിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ബി ദ ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എനിക്കറിയില്ല ഇന്ന് പകൽ കർത്താവ് പറയുന്നത്. നിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് ഭീതി പരത്തുന്നതാണ്, ഭയാജനകമായിട്ടുള്ളതാണ്, മരണഭീതിജനകമായിട്ടാണ്. അതിനെ വൺ സൈഡ് നീ മാറ്റി വെച്ചേ. ഹല്ലേലൂയ. ഇതിനെ മാറ്റിമറിക്കുവാൻ ആമീൻ. പ്രിയ സഹോദരി, ഹല്ലേലൂയ. തലമുറയില്ലാതിരിക്കുന്ന കാര്യങ്ങൾ നീ പല ഡോക്ടർമാരെ പോയി കണ്ടിട്ട് അവരുടേതായ ഡയഗ്നോസിന് ശേഷം ഇന്ന ഇന്ന കാരണങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത്, ആ ഡയഗ്നോസിസ് ചെയ്ത റിപ്പോർട്ട് നീ ഇനി വായിക്കല്ല. ആമീൻ. ദൈവം നൽകിയൊരു ഒരു വലിയ റിപ്പോർട്ടുണ്ട്. ആമീൻ. ഒരു നല്ല റിപ്പോർട്ടുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഉയരത്തുള്ള ശക്തി ഇറങ്ങി വരുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് പറയുന്ന ഹന്തരേ ഔഷാദന
യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് നീ എടുത്തു കളയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് എടുത്തു കളയട്ടെ. ഒരു നല്ല റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ തമ്പുരൻ തരികയോ, നമ്മുടെ കയ്യിൽ ആമേൻ നല്ലൊരു റിപ്പോർട്ട് ഉണ്ട്. ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഇത് എങ്ങനെ സംഭവിക്കും ചോദിക്കുമ്പോൾ ഉയരത്തിലുള്ള ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് പകൽ വലിച്ചു കയറട്ടെ. ആമേൻ. നീ അതിനെ കുറിച്ച് ധ്യാനിക്കേണ്ട കാര്യമല്ല, നീ ധ്യാനിക്കേണ്ട ഇതായിരിക്കട്ടെ. ഹല്ലേലൂയ. തന്നോട് വാക്തത്വം ചെയ്തവൻ ശക്തനെന്ന് ഉറച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുവാനിടയാകട്ടെ. ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ പറയുന്നു, നിന്നോട് വാക്തത്വം ചെയ്തവൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. അവൻ മഹത്വം കൊടുക്കേണ്ടത് ലഭിച്ചതിന് ശേഷമല്ല, മഹത്വം കൊടുക്കേണ്ടത് ലഭിച്ചതിന് ശേഷമല്ല. നീ മഹത്വം കൊടുത്തു തുടങ്ങുമ്പോൾ ഉദരത്തിനകത്ത് പുറപ്പെട്ടു തുടങ്ങും. നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ പേപ്പർ വർക്ക് ആമേൻ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ആമേൻ. വിദേശത്ത് പോകാനാണോ അല്ല മറ്റു പലയിടങ്ങളിൽ പോകുവാൻ ബ്ലോക്കായിരിക്കുന്ന പലതിനകത്തും നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ഹോ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി. അവിശ്വാസത്താൽ സംശയിക്കാന്നൊരു പദപ്രയോഗം ഉപയോഗിച്ചേക്കുന്നത് എന്തുവാണ്? അവിശ്വാസത്താൽ സംശയിക്കാതെ, ലിസൺ വെരി കെയർഫുള്ളി, അവിശ്വാസത്താൽ സംശയിക്കാതെ തന്നോട് വാക്തത്വം ചെയ്തവൻ ശക്തനെന്നുറച്ച് ദൈവത്തിന് എന്ത് ചെയ്തു? കമോൺ, ഓ മൗത്ത് കൊടുക്കാനോ? ഇങ്ങനെയാണ് ആ റോമാലേഖനത്തിൽ പറഞ്ഞ, ഇങ്ങനെയാണ് മരിച്ചവരെ ജീവനോടെ എഴുന്നേൽപ്പിക്കുകയും ഒന്നുമില്ലായ്മെന്ന് സകലത്തെയും വിളിച്ചു വരുത്തു. ഓ എന്താ വാക്ക് റിസൈറ്റ് ചെയ്യുന്നേ? വാട്ട് ഈസ് റിസൈറ്റിംഗ് ദേർ? വാട്ട് ഈസ് റിസൈറ്റിംഗ് ദേർ? എന്താ റിസൈറ്റ് ചെയ്യുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ മരിച്ചവരെ ജീവനോടെ ഉയർപ്പിക്കുന്ന. നമ്മുടെ നാവിന്റെ കീഴിലാണ് മരണവും ജീവനും ഇരിക്കുന്നത്, ഇവിടെയാ. ഗ്ലോറി. നിന്റെ നാവിന്റെ കീഴിൽ മരണവും ജീവനും ഇരിക്കുന്നു പറഞ്ഞതിന്റെ അന്തസത്ത ഇവിടെയാ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത്ഭുത പ്രവർത്തികളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. അമേരിക്ക പോയി കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് ഹല്ലേലൂയ്യ പറഞ്ഞു. പോകുന്നതിന് മുമ്പേ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതല്ല വേറെ ഏതെങ്കിലും വിഷയത്തിൽ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് മഹത്വം കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ കാണുന്നതിന് മുമ്പ് മഹത്വം കൊടുത്താൽ. ആമേൻ. ഇന്ന് പകലിൽ പറയാൻ കഴിയും, കർത്താവ് എന്റെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന വിടുതലിനായി സ്തോത്രം, എൻ്റെ ശരീരത്തെ ദൈവം നൽകിയിരിക്കുന്ന വിടുതലിനായി, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ദാസന് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ദൈവിക വിടുതലിനായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രവർത്തനത്തിൽ ആമേൻ 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 പേപ്പർ വർക്കുകളിൽ ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായി, ആമേൻ ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിനായി, ഇന്ന് പകൽ ആ വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. മഹത്വം കരയറ്റി തുടങ്ങിക്കോ, മഹത്വം കരയറ്റി തുടങ്ങിക്കോ, മഹത്വം കരയറ്റി തുടങ്ങിക്കോ. ആമേൻ. അത് ആക്ഷരികമായി ആമേൻ ആമേൻ. അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു എങ്ങനെയാണോ രൂപം കൊള്ളുന്നത്, അതുപോലെ ഇന്ന് പകലിൽ നീ മഹത്വം കൊടുക്കുമ്പോൾ അവിശ്വാസത്താൽ സംശയിക്കാതെ തന്നോട് വാക്തത്വം ചെയ്തവൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ടിരിപ്പാനിടയായി. വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകും. ഹല്ലേലൂയ. യായിറോസേ, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന നിന്റെ ദാസന്റെ വാക്കിന് നീ ചെവി കൊടുക്കല്ല. അത് നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്, അത് നിന്നെ ക്ഷീണിപ്പിക്കുന്നതാണ്. ശരിയാ, അവൻ ഏറിയ നാളുകളായി നിന്റെ വീട്ടിനകത്തുള്ള വ്യക്തിയാ. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുന്ന വ്യക്തിയാ.
അവൻ പറയുന്നതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതുമാ. പക്ഷെ ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, ഇതുവരെ സംഭവിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ ഈ വിഷയത്തിൽ ദാസന്റെ വാക്ക് നീ ഒരിക്കലും കേൾക്കല്ല. ഈ ഒരു വിഷയത്തിൽ ദാസൻ പറഞ്ഞ വാക്ക് നീ കേൾക്കല്ല. ഹല്ലേലൂയ. ദാസനേക്കാളും വലിയവർ, ദാസനേക്കാളും വലിയവർ. ഹല്ലേലൂയ. നീ ആരവിനാലെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നീ ആരവിനാലെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ വാക്കിനെ നീ കേൾക്കുവാനിടയാകട്ടെ. Glory be to God. Thank you, Master God. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, താൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഇൻ ബിറ്റ്വീൻ വേറൊരാൾ വന്നു കയറി. ഇൻ ബിറ്റ്വീനില് വേറൊരാൾ വന്നു കയറി. ആരാന്നറിയോ? യേശു യായിറോസിനോടൊപ്പം എവിടെ പോകുക? യായിറോസിന്റെ വീട്ടിലേക്ക് പോകുക. ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരാള് ഇന്ററപ്റ്റ് ചെയ്തു. എന്ത് ചെയ്തു? സ്തോത്രം. നമ്മളും അല്ല, ഞാനിപ്പോൾ അജേഷ് പാസ്റ്ററുമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക. ഇൻ ബിറ്റ്വീനിൽ നമ്മുടെ സിബി വന്നിട്ട് അജേഷ് പാസ്റ്ററെ വിളിച്ചോണ്ട് പോയി, ഞാൻ ഇതിനേക്കാളും നല്ല ഫുഡ് തരാമെന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്ക് ഈ അജേഷ് പാസ്റ്ററോടും ഈ സിബിയോടുമുള്ള ആ മുഖഭാവം എന്തായിരിക്കും? പക്ഷേ യായിറോസിൻ്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല. യായിറോസിൻ്റെ എന്നാലും ഉള്ളിലൊക്കെ ഒരു പക്ഷേ ചിന്തിച്ച് കാണുമായിരിക്കും എടാ. സ്തോത്രം. എന്നാലും യേശു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം ഞാനാണ് യേശുവിൻ്റെ പിന്നാലെ പിൻഗമിച്ചത്. ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. പക്ഷേ ഇന്ററപ്ഷൻ നേരിട്ടെങ്കിലും ദേർ ഇസ് എ സേവിയർ ഹു ഇന്റർസീഡ് ഫോർ യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ. നിങ്ങളിൽ പാപം ചെയ്യുന്നവന് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വലത്തു ഭാഗത്തിരിക്കുന്ന നമ്മുടെ രോഗങ്ങൾ നമ്മൾ പാടിയില്ലേ, നമ്മെ വിലയ്ക്ക് വാങ്ങി, നമ്മുടെ സ്വന്തമല്ല. ഈ ശരീരത്തിനകത്ത് നേരിടുന്ന ഏത് രോഗത്തിൻ്റെ മേലും നമ്മുടെ ഉടയവൻ അറിയാം, നമ്മുടെ യജമാനൻ അറിയാം. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറഞ്ഞല്ലോ, ഞാനൊരു പ്രിപ്പേർഡ് മെസ്സേജുമായിട്ട് വന്നു. പക്ഷേ ഇത് ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ദൈവാത്മ പ്രേരിതനായിട്ട് പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസമായി, നിമിഷമായി ഇന്ന് പകലിൽ വെളിപ്പെടുകയ. നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക. യായിറോസേ, ആമേൻ. സ്തോത്രം. നിന്റെ മകൾ മരിപ്പാറായിരിക്കുന്നത് ശരിയാണ്, പക്ഷെ ഈ പ്രശ്നം നിന്റെ ജീവിതത്തിൽ നേരിട്ടത് നിന്നെ തകർക്കാനുള്ളതല്ല. നീ ഒരു സമയത്ത് യേശുവിനെ എതിർത്ത വ്യക്തിയ. യേശുവിനെ കൊന്നുമുടിക്കുവാൻ പരീശന്മാരോടൊപ്പം ആമീൻ ഹെരോദാവിന്റെ അടുക്കൽ ചെന്ന് ഗൂഢാലോചനകൾ നടത്തി ആമീൻ സ്തോത്രം ഇറങ്ങി തിരിച്ച വ്യക്തിയ. ആമീൻ സ്തോത്രം. ആമീൻ. ആ വ്യക്തിയുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നേ പറ്റുകയുള്ളൂ. അത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ യേശുവിന്റെ അടുക്കലേ കടുപ്പിക്കുവാൻ. ഈ ആയിറോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവേ നീ എന്റെ ഭവനത്തിനകത്തൊന്ന് വരണമേ, നിന്റെ കരം ഒന്ന് തൊടുവാനിടയാകണമേ. ഹല്ലേലൂയ. ഹി ബിലീവ്ഡ് ദ പ്രസൻസ് ഓഫ് ജീസസ് ആൻഡ് ഹി ബിലീവ്ഡ് ദ പവർ ഓഫ് ഹിസ് ടച്ച്. ഹി ബിലീവ്ഡ് ദ പവർ ഓഫ് ഹിസ് വോയിസ്. ഹല്ലേലൂയ. വൺസ് അഗൈൻ, ഹി ബിലീവ്ഡ് ദ പവർ ഓഫ് ഹിസ് പ്രസൻസ്. ഹി ബിലീവ്ഡ് ദ പവർ ഓഫ് ഹിസ് ടച്ച്. ഹി ബിലീവ്ഡ് ദ പവർ ഓഫ് ഹിസ് വോയിസ്. യേശുവിനെ സാന്നിധ്യത്തെ വിശ്വസിച്ചു, യേശുവിനെ കരസ്പർശത്തെ വിശ്വസിച്ചു, യേശുവിനെ ശബ്ദത്തെ വിശ്വസിപ്പാനിടയായി. ഇന്ന് പകൽ ഒരു വലിയ ദൈവ വിടുതൽ വ്യാപരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥതയോടെ ദൈവസന്നിധി ആരാധിക്കുവാനിടയാകട്ടെ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലത്ത ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും വിശ്വാസത്തോടെ നടന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം. നിന്റെ വിശ്വാസം
കണ്ണുകളിലും പതറിടലേ, കണ്ണുനീരിലും കലറിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ സന്തോഷമായി മാറും നിന്റെ വിശ്വാസമോ.